ഒരു നാൾ ഭൂമിയിൽ നിന്നും മനുഷ്യരെല്ലാവരും അപ്രത്യക്ഷമായി എന്ത് സംഭവിക്കും? ഒരു ഭാവന എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. എങ്കിൽ കൂടിയും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായാൽ നമ്മൾ എന്ത് ചെയ്യും? എല്ലാവർക്കും റാബിറ്റ് ബോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെയേറെ അസുഖങ്ങളും വൈറസുകളും പ്രകൃതിക്ഷോഭങ്ങളും നടക്കുന്ന ഈ സമയത്ത് ഭൂമിയിൽ നിന്നും മനുഷ്യർ അപ്രത്യക്ഷമായാൽ എന്ത് സംഭവിക്കും? ചിലപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ വന്നു ചേർന്നാൽ എന്താണ് ഉണ്ടാകാൻ പോകുന്നത്? സാധാരണഗതിയിൽ മനുഷ്യനില്ലാതായാൽ വൈദ്യുത നിലയങ്ങളിൽ ഇന്ധനം നൽകാൻ ആളില്ലാത്തതുകൊണ്ട് 3-4 മണിക്കൂറുകൾക്കുള്ളിൽ ലോകം ഇരുട്ടിലാകും. എല്ലാ പവർ പ്ലാന്റുകളും നിശ്ചലമാകും. 24 മണിക്കൂറിന് ശേഷം ന്യൂക്ലിയർ പവർ പ്ലാന്റുകളിൽ ഊർജം ഉപയോഗിക്കപ്പെടുന്നില്ല എന്ന് ഓട്ടോമാറ്റിക് സിസ്റ്റം മനസ്സിലാകും. അത് തനിയെ നിശ്ചലമാകും. വിൻഡ്മിൽ അതിനകത്തെ ലൂബ്രിക്കന്റ് തീരുന്നത് വരെ കറങ്ങിക്കൊണ്ടേയിരിക്കും. അവസാനം അതും നിശ്ചലമാകും. സോളാർ പാനലുകളിലെ അഴുകും പൊടിയും മണ്ണും വൃത്തിയാക്കാൻ ആളില്ലാതെ വരുമ്പോൾ അത് നശിച്ചു പോകും. മനുഷ്യനില്ലാതായാൽ 2-3 ദിവസങ്ങൾക്ക് ശേഷം അണ്ടർഗ്രൗണ്ട് മെട്രോ ലൈനുകളിൽ വാട്ടർ പമ്പ് പ്രവർത്തിക്കാതെയാകും. അതിനാൽ ആളില്ലാത്തത് കൊണ്ട് അവിടെ മുഴുവൻ വെള്ളം കയറും. വളർത്ത മൃഗങ്ങൾ ഭക്ഷണം കിട്ടാതെ മരിച്ചു വീഴുവാൻ തുടങ്ങും. ചെറിയ മൃഗങ്ങളെ വലിയ മൃഗങ്ങൾ ഭക്ഷിക്കാൻ തുടങ്ങും. ചെറിയ മൃഗങ്ങളിൽ ചിലത് ഭൂമിയിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമായേക്കാം. 1 മാസത്തിന് ശേഷം ന്യൂക്ലിയർ പ്ലാന്റുകളിൽ ശീതീകരിക്കാവുന്ന സഹായിക്കുന്ന ജലം നീരാവിയായി തുടങ്ങും. അതിനാൽ ലോകത്തിൽ നിർമ്മിച്ചിരിക്കുന്ന 500-ഓളം പവർ പ്ലാന്റുകളിൽ ഓരോന്നായി പൊട്ടിത്തെറിക്കാൻ തുടങ്ങും. അതിൽ നിന്നും ഉണ്ടാകുന്ന റേഡിയോ ആക്ടിവിറ്റി ഭൂമിയിലാകെ പടരും. വലിയ തോതിൽ മൃഗങ്ങളും വൃക്ഷങ്ങളും നശിക്കും. പക്ഷേ ഭൂമിയിലെ പച്ചപ്പ് കുറച്ച് മാസങ്ങളിൽ നിന്നും തിരിച്ചു വരും. 1 വർഷത്തിന് ശേഷം ആകാശത്ത് നിന്നും ചില വസ്തുക്കൾ വീഴുവാൻ തുടങ്ങും. അത് മറ്റൊന്നുമല്ല, മനുഷ്യനയച്ച കൃത്രിമ ഉപഗ്രഹങ്ങളാണവ. 25 വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ പട്ടണങ്ങളെല്ലാം പകുതിയോളം വനമായി മാറും. പുല്ല് തിന്നാൻ മൃഗങ്ങളെത്തും. അവയെ വേട്ടയാടി പിടിക്കുന്ന മൃഗങ്ങൾ പിന്നാലെ. മനുഷ്യനില്ലാതെ കൊണ്ട് അന്തരീക്ഷ മലിനീകരണം ഇല്ലാതാകും. തെളിഞ്ഞ ആകാശവും ഭൂമിയും ദൃശ്യമാകും. ദുബായ്, ലാസ് വെഗാസ് പോലുള്ള മരുഭൂമിയിൽ നിർമ്മിച്ച പട്ടണങ്ങൾ വീണ്ടും മരുഭൂമിയായി മാറും. 300 വർഷങ്ങൾക്ക് ശേഷം ഉരുക്ക് കൊണ്ട് നിർമ്മിച്ച ഈഫൽ ടവർ പലതരം പാലങ്ങൾ എല്ലാം തകരും. കാരണം അതിന് പെയിന്റിംഗ് ചെയ്ത് അറ്റകുറ്റപ്പണികൾ നടത്തുവാൻ ആരുമില്ല. ഉയരമുള്ള കെട്ടിടങ്ങൾ ദ്രവിച്ച് വീഴുവാൻ തുടങ്ങും. നദികളെ തടഞ്ഞു നിർത്തി നമ്മൾ നിർമ്മിച്ച ഡാമുകൾ തകർന്ന് നദികൾ അവയുടെ സ്വാഭാവികമായ വഴികളിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങും. ലോകം മൊത്തത്തിൽ വനത്തിന്റെ പ്രതിനിധിയാകും. 500 വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ഡൽഹിയും ബോംബെയും അങ്ങനെ എല്ലാം പൂർണ്ണമായും ഇല്ലാതാകും. 10,000 വർഷങ്ങൾക്ക് ശേഷം മനുഷ്യൻ ഇവിടെ ജീവിച്ചിരുന്നതിന് തെളിവ് തന്നെ ഇല്ലാതാകും. ഈജിപ്തിലെ പിരമിഡ്, ചൈനയിലെ വൻമതിൽ പോലുള്ളവ മാത്രം ബാക്കിയാവും. 5 കോടി വർഷങ്ങൾക്ക് ശേഷം ഭൂമിയിൽ അവശേഷിച്ച പ്ലാസ്റ്റിക് ബോട്ടിലുകൾ പറയും മനുഷ്യൻ ഇവിടെ ജീവിച്ചിരുന്നു എന്നത്. അടുത്ത 10 കോടി വർഷങ്ങൾക്ക് ശേഷം അതും ഇല്ലാതാകും. ലോകം മനുഷ്യനില്ലാതിരിക്കുന്ന ഒരു കാലത്തിലേക്ക് മടങ്ങിപ്പോകും. 20 കോടി വർഷങ്ങൾക്ക് ശേഷം ഭൂമിയിൽ കാണാൻ കഴിയുന്ന കുറേ ജീവികളിൽ ബുദ്ധി കൂടുതലുള്ള ജീവി ലോകത്തിൽ അതിപരാകാൻ ശ്രമിക്കുമ്പോൾ അവർക്കൊരിക്കലും മനസ്സിലാകില്ല നാം ഇവിടെ ജീവിച്ചിരുന്നു എന്ന്. നാം ഇല്ലെങ്കിൽ കൂടിയും ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ കറങ്ങിക്കൊണ്ടേയിരിക്കും. പക്ഷേ ഭൂമി ഇല്ലെങ്കിൽ നാം ഇല്ല. കൂടുതൽ നല്ല വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ.